എന്തായാലും എനിക്കൊരു വീട് കിട്ടിയേ പറ്റൂ. അതെന്താ എന്റെ വീട്ടിലെ താമസം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടല്ല, എന്റെ അവിടുത്തെ താമസം നിന്റെ സഹോദരിക്കും മറ്റും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഞാൻ നിന്റെ വീട്ടിൽ താമസമാക്കിയിട്ട് അവൾ ഇതുവരെ എന്നോടൊരു പരിചയഭാവം പോലും കാണിച്ചിട്ടില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി പറയാറുമില്ല. നീ മനസ്സിലാക്കണമെന്നാണ് ഞാൻ കരുതിയത്. അവൾ ആരോടും സംസാരിക്കാറില്ല. അവൾ ഊമയാണ്. ജാനു, ഞാൻ ഇന്നും കണി കാണാറുള്ളത് റോസാപ്പൂവും അതിനേക്കാൾ മനോഹരമായ നിന്റെ മുഖവുമാണ്. ഇന്ന് അത് രണ്ടും ഉണ്ടായില്ല. നിനക്കറിയാമോ, എല്ലാം തികഞ്ഞതായിട്ട് ഈ ലോകത്ത് ഒരു വസ്തുവുമില്ല. നീ വിഷമിക്കാതെ, നിനക്കൊരു കുറവുമില്ല. ഞാനല്ലേ പറയുന്നത്. വല്ലാത്ത തലവേദന, തീരെ സുഖമില്ല.
ക്ഷമിക്കണം ഭാസ്കര. ജയൻ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ തെറ്റ് ഞാൻ തിരുത്തും. ജാനുവിനെ ഞാൻ വിവാഹം കഴിക്കും. പിന്നെ നീ അച്ഛനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ബഹുമാനക്കുറവൊന്നും കാണിച്ചില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛനനുസരിക്കലാണ് ഒരു പുത്രന്റെ ധർമ്മം. താഥാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും കേട്ടിട്ടുണ്ടോ? അത് ശ്രീരാമനല്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ മുഖത്താട്ടുന്നത്? എന്നാ നിന്റെ മുഖത്താട്ടാ? നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത്. എടി ശങ്കുണ്ണി വനെ വാശി പിടിച്ച് നടത്തിയിട്ടേ ഉള്ളൂ. അച്ഛൻ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കും. എന്താ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലെന്താ? നോക്കിയാലെന്താ? നല്ല സ്ത്രീധനം കിട്ടണം. എനിക്ക് ആവശ്യം പണമാ. കൊറേയൊക്കെ മക്കൾ ഇഷ്ടം നോക്കിയേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചുകൂടെ? അവന്റെ ഇഷ്ടവും നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ട. ഇന്നുവരെ നീ പറഞ്ഞതെല്ലാം അനർത്ഥത്തിലേ കലാശിച്ചിട്ടുള്ളൂ. വീടും കൂടെ ഒന്ന് പരീക്ഷിച്ചോളെ. ഈ പുരയിടം കൂടാതെ മറ്റു വരുമാന മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? കുറച്ച് നെൽകൃഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പറഞ്ഞു പോലെ ചോദിക്കാൻ മറന്നുപോയി. കുട്ടികളൊക്കെ ഇവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കൃഷികാര്യാദികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര ഏക്കറുണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു 30 സെന്റ് വരും. അങ്ങ് പോകാതെ മോളുടെ പേരെന്താ? ജാനകി. ഞാൻ ജാനു എന്ന് വിളി. ഇന്നത്തെ കാലത്ത് കൂടുതൽ പഠിച്ചതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല, എന്നാലും ചോദിക്കണമല്ലോ. മോൾ ഏത് ക്ലാസ് വരെ പഠിച്ചു? ജയൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങളെ കൂടെ അവർക്ക് തിരിച്ചത്. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല. എന്ന് വെച്ചാ? അവൾ ഊമയാണ്. നിന്റെ അല്ലേ മോനെ, ഈ നാക്കും മൂക്കും ഇല്ലാത്തവർക്കേ കിട്ടുള്ളൂ. നിന്റെ ഒക്കെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ വേണ്ടി അടിക്കാൻ. സ്ത്രീനായകത്വം, ശിശുനായകത്വം, ബഹുനായകത്വം, ഇത് മൂന്നും ഉള്ളടം നശിപ്പാടെ. പുളിങ്കുരു പോലെ കാശണ്ണി കൊടുത്ത് എന്റെ ചെറുക്കനെ പഠിപ്പിച്ച് നാക്കും മൂക്കും ഇല്ലാത്തതിനെ കെട്ടിക്കാനല്ല. ഇനി അന്ന പറഞ്ഞ ചെറുക്കനെ ഇവിടെ താമസിപ്പിച്ചത്? ഞാൻ ജയേന്ദ്രനല്ല, അവന്റെ തന്തയാ. തന്റെ പെങ്ങള് ജനവാദാതിരിക്കുകയാണെങ്കിൽ ആ പറക്കോട്ട് അന്തിച്ചെന്നെ കൊണ്ടിരുത്തേ. പണി നീ കാരണമായി ഞാനിതൊക്കെ കേൾക്കേണ്ടി വന്നത്. അച്ഛനമ്മ ഇല്ലാത്ത നിന്നെ ഞാൻ വളരെയധികം താലോചിച്ചു. അതിന്റെ ഫലം നീക്ക് തിറ്റായി. നീ എന്നെ കരയുന്നു. കാര്യങ്ങളെല്ലാം നീ പറഞ്ഞ പോലെ തന്നെ തീരുമാനിച്ചു. നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. അവരുടെ തറവാട്, ധനസ്ഥിതി, പെരുമാറ്റം എന്ന് വേണ്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയാണെങ്കിൽ അതീവ സുന്ദരി, നിനക്ക് ചേർച്ച തന്നെ. പിന്നെ അവളുടെ സംസാര രീതിയാണെങ്കിൽ നമ്മൾ കേട്ടിരുന്നു. എടാ, ആണും പെണ്ണും കിട്ടവനെ, ഒരു കിട്ടിയോ? എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ വിവാഹം ഞാൻ നടത്തില്ല. കല്യാണം എനിക്കല്ലേ, അത് ഞാൻ തീരുമാനിച്ചോളാം. ഇനി പണി നീ ചവിട്ടി പോരും. പിന്നെ അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? നീ പോയാ കാളി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ മോനെ? നിനക്ക് ആ പെണ്ണിനെ അല്ലാതെ വേറെ ആരും കിട്ടില്ലേ? എടമോനെ, എടമോനെ, ഒന്ന് നിക്കടാ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്റെ വാശി നടക്കും, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? അമ്മ സമാധാനമായിട്ടിരിക്കും.